എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി മധുരപ്പത്തലാട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പലഹാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ, ബെല്ലം, അതുപോലെ ഏലക്കായ്, പിന്നെ മാവ്. മാവ് എന്ന് പറയുന്നത് നമ്മൾ തലേന്ന് രാത്രി പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കുറച്ച് ചോറും കൂട്ടി അരച്ചെടുത്തതാണ്. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മാവ് റെഡിയാക്കി വെക്കുക. അങ്ങനെ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കട്ടിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ എന്താ തേങ്ങ ആയത് കാരണം വേഗം കരിഞ്ഞു പോവും. അപ്പം നമ്മൾ ഈ ഒരു പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നെയ്യിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നെയ്യിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ, ഇപ്പം നെയ്യില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. സിമ്മിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ കേട്ടോ. അപ്പം അതിന് ഇടയ്ക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബെല്ലം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇപ്പം ഏലക്കായ് പൊടിച്ചെടുക്കണം, എന്നാലേ ആ ഒരു സ്മെല്ല് കിട്ടുള്ളൂ. അപ്പം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഏലക്കായ് പൊടിച്ചതും ബെല്ലം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ബെല്ലത്തിൻ്റെ അളവ് കൂട്ടാം. അപ്പം നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് നന്നായിട്ടൊരു ക്രിസ്പി ആയി കിട്ടണം, അതുവരെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാം. ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു നുള്ള് മതി, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് തയ്യാറാക്കുന്നത് അപ്പച്ചെമ്പിനകത്താണ്. അപ്പച്ചെമ്പിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കൊള്ളുന്ന ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കുറച്ച് ഓയിലെടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഈ ഒരു പലഹാരം വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. ഓയിൽ ജസ്റ്റ് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആ ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മളുടെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഉണ്ടാക്കിയ ടൈമിൽ എന്താ വെച്ചാൽ ബെല്ലായത് കാരണം കുറച്ചിങ്ങനെ കട്ടിയായിപ്പോയി. അങ്ങനെ കട്ടിയായിട്ട് നല്ല ക്രിസ്പിയായിട്ട് വരികയാണെങ്കിൽ നമുക്കതൊന്ന് മിക്സിയിൽ പൊടിച്ചാൽ മതി. പൊടിച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫില്ലിങ്സ് നമ്മളുടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് അതിനകത്തേക്ക് ഫില്ലാവുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് ഒരു ഹാഫ് വേവ് ആക്കിയെടുക്കാം. നമ്മളുടെ ആ ഒരു ഐറ്റം ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളടുത്ത് ഈ ഒരു ഫില്ലിങ്സ് ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിങ്സ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം മുറിച്ചെടുക്കാം.
അടിപൊളി മധുരപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പം നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.